ഹലോ, എൻ്റെ മുഞ്ചത്തി, നീ എൻ്റെ കൽബാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടായത് നീ മാത്രമല്ല, ഇത് സത്യം സത്യം സത്യം. നിന്റെ ഇക്കാടി പറയണേ. അതെ, സത്യത്തിൽ നിനക്ക് ഈ മുഞ്ചത്തിയുടെ നമ്പർ എവിടെ നാളെ കിട്ടിയത്? അവൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചാടാ. സത്യം, ഞാൻ അവളുടെ ശബ്ദത്തിൽ വീണു പോയതാണല്ലേ. എന്തൊരു സ്വീറ്റ് വോയിസ് ആയിരുന്നു തൈ കളവിക്ക്. ഇവക്കൊക്കെ എന്നെ മാത്രമേ കിട്ടുള്ളൂ. നീ നീ ഇങ്ങനെ ഒളിപ്പിച്ചോണ്ട് നടക്കാണ്ട് മോനായി കണ്ടുപിടിക്കേ. മോനായി പറ സുജചേച്ചി ഇപ്പൊ എങ്ങനാ? അതൊക്കെ പോട്ടെ, മോനായിയുടെ കയ്യിൽ ഇപ്പൊ ഒരു പെണ്ണിനെ കിട്ടിയ എന്ത് ചെയ്യും? അന്ന് എന്റെ തനി കൊണം കാണി. എന്നത് സുജചേച്ചിയുടെ അടുത്ത് ഒന്ന് കാണിക്കേ. നിങ്ങൾ വിചാരിക്കുന്നില്ല ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും ഇല്ല. മോനായി കിട്ടിയ അപ്പഴേ ചാക്കിട്ടോണം, അതിനൊരു താമസം വിചാരിക്കരുത്. എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗം ഒന്നും ശരിയല്ല. അതിന് ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. പിന്നെ നിനക്കൊരു തള്ള പണി തന്നു കരുതി എല്ലാരും അങ്ങനെയാന്ന് പറയുന്നത്. നിന്റെ സ്വഭാവത്തിനുള്ള നിനക്ക് കിട്ടും. നിങ്ങൾ പറയുന്നുണ്ട് സുചേച്ചി എന്നോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. പിന്നെ എങ്ങനെ? അതൊക്കെ ശരിയാവും. ഒന്നോർത്ത് നോക്കിയേ, സുചേച്ചി ഇങ്ങനെ കുളിച്ചൊരുങ്ങി സാരി കൊടുത്ത് സുന്ദരിയായിട്ട് നിങ്ങൾ ആദ്യ ഒരു ഉമ്മ അങ്ങ് പിടിപ്പിച്ചു. പിന്നെ എല്ലാം ഓക്കെ ആവും. എവിടെ? ചുണ്ടില് അപ്പഴേ വീഴവര്. പിന്നെ എല്ലാം മോനയുടെ കയ്യിലല്ലേ. എന്താടാ നീർക്കോലി പോവാത്തെ? കോലി ചൊറക്ക് കിട്ടി പോട്ടോ. എന്താ നിങ്ങൾക്ക്? നിങ്ങളുടെ സംശയം എന്തെങ്കിലും തീരോ? നിന്നെ പോലെ ഒന്നിനെ കെട്ടിട്ട് നേറ്റ് ഡ്യൂട്ടിക്ക് എല്ലാ ഭർത്താക്കാമ്മരുടെ അവസ്ഥ ഇത് തന്നെ ആടി. എന്താ നിങ്ങൾ പെരുവർക്കുന്നത്? ഒന്നുമില്ല, നീ വാളടിച്ച് കിടന്ന മോളെ എന്ന് പറഞ്ഞതാ. അപ്പൊ ചേട്ടൻ പോട്ടെ. ഓ അടയ്ക്കണേ. എന്തായിരിക്കണം? നമുക്കൂടെ പോയി നോക്കിയാലോ. പോയാലോ. നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോണം. പോയാ ആ എന്നാ പോയി മുള്ളു. ആവും പോയോ? ഇനി അതിലെ പോകും. ആ നീ ഇന്ന് വരെ എനിക്ക് അറിയാൻ മറന്നടാ. നീ എന്താണ് എലിയും പൂച്ച കളിക്കുന്നടാ. അതെ, ഇന്നലെ രാത്രി ഇവിടെ നടന്നതല്ല അറിഞ്ഞായിരുന്നോ? രാത്രി സൂചിച്ചനെ കാണാൻ പോയിട്ട് എന്തായി?
മതിൽ വരെ പോയി. എന്നിട്ടോ? മുള്ളിക്കൊണ്ട് നിന്നപ്പോ ഒരു ശബ്ദം കേട്ടു, അപ്പഴേ ഞാൻ എന്തിരിച്ചു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഓ നടക്കട്ടെ നടക്കട്ടെ. ഓ അല്ല, തലക്കൊക്കെ ഒരു പെരുപ്പ്. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും ചേട്ടാ, എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കോളാം. ഹാ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞില്ലേ, പിന്നെ ഇതിലെ ടെൻഷൻ അടിക്കുന്നത് എന്താടാ? കൊറേ നേരം ആയില്ലേ? ഓ ഒന്നും പറയണ്ടാ, എന്റെ പാവൻ ചേട്ടൻ കുഞ്ഞൊരു വീട് പണിത്, അത് പഞ്ചായത്തിൽ അറിയിച്ചില്ലെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമായടാ. നിങ്ങളുടെ പഞ്ചായത്താണോ? അതെ. അപ്പൊ പിന്നെ അറിയിക്കണ്ടേ? എന്തിന്? പുതിയ പഞ്ചായത്ത് ഓഫീസ് പണിതപ്പോ എന്റെ വീട്ടിൽ അറിയിച്ചോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നമ്മൾ അവരെ അറിയിക്കുന്നത്? ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, അത് പഞ്ചായത്ത് ആയാലും മുനിസിപ്പാലിറ്റി ആയാലും. എടാ ഈ പഞ്ചായത്ത് ഓഫീസിനെ അറിയിക്കണം. നീ പഞ്ചായത്തിന്റെ ഭാഗത്താണോ എന്റെ ഭാഗത്തോ? അതെ. സുധിസാറിനെ അന്വേഷിച്ച ഒരാൾ പുറത്തു വന്നിരിക്കും. അയ്യോ അതല്ല, ഇത് കാശ് ഇങ്ങോട്ട് തരാൻ വന്നാന്ന് പറഞ്ഞ കണ്ടിട്ട് ആളൊരു മാന്യനാന്ന് തോന്നുന്നു. മാന്യന്മാരാടാ നിന്നത്തിരക്ക് വരുന്നത്? അറിയില്ലളിയ, നീ ഇവിടെ ഇരുന്ന് എല്ലാം ഫില്ല് ചെയ്തേ, കറക്റ്റ് അഡ്രസ് തന്നെ എഴുതണേ, മാറരുത്. ഫില്ല് ചെയ്തോളൂ. ഓടല്ലേ? അതെ, നമ്മൾ തൽക്കാലം കിഡ്നി വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. കിഡ്നിക്കല്ല ഞാൻ വന്നത്. പറയാം, സുധിയെ കുറിച്ച് ഞങ്ങൾ എല്ലാം അന്വേഷിച്ചു. കഷ്ടം അല്ലയോ? അതെ. വീടും പറമ്പും ഒക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാ അത് അതിലും വലിയ കഷ്ടമുള്ള കാര്യമാ അല്ലയോ? പിന്നെ പെട്ടെന്ന് എടുപിടി 20 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാ അത് അതിലും വലിയ കഷ്ടമുള്ള കാര്യം അല്ലയോ? അല്ലയോ? അതെ അതെ. പക്ഷേ സുധി, നീ വിചാരിച്ചാൽ 10 മാസം കൊണ്ട് 20 ലക്ഷം രൂപ ഉണ്ടാക്കാം. 10 മാസം കൊണ്ടോ? അതെങ്ങനെ? അതൊക്കെ കൊണ്ട്. പക്ഷേ ഈ 10 മാസവും പറയുന്നതനുസരിച്ച് നിൽക്കണം അല്ലയോ? അതെ. മമ്മൂട്ടിക്ക നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. എടാ ഒന്നുമില്ല, ഒരു ഗർഭം ചുമക്കണം. ഇറങ്ങി പോടോ. ഈ മുതുക്ക പ്രായത്തിൽ താൻ ചെന്ന് ആർക്കോ ഗർഭം ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ചുമക്കണം? എടാ എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇതല്ല, പിന്നെ ഒരാളെ ഗർഭമാക്കണം. നിങ്ങക്കപ്പൊ അതിന്റെ പണിയുണ്ടല്ലേ, പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്തുവാടാ വട്ടു ഡോക്ടറുടെ കാര്യം? ഒരു വട്ടു ഡോക്ടർ വന്ന് പെട്ടിട്ടുണ്ട്, അയാൾക്ക് ഗർഭിണിയാക്കാൻ ഒരു പുരുഷനെ വേണമെന്ന്. എന്തോ തട്ടിപ്പ് കേസാ. എന്തായാലും എന്താ, 1 മാസം 2 ലക്ഷം രൂപ വച്ച് 10 മാസം കൊണ്ട് 20 ലക്ഷം രൂപ നിനക്ക് കിട്ടും, അതിന്റെ കമ്മീഷൻ എനിക്കും കിട്ടും. എന്തോ പറയുന്നു? ഒരു മിനിറ്റ്, ഇയാളെ പറഞ്ഞുവിട്. അതെന്താ, ഇയാൾക്ക് മുഴുത്ത ഭ്രാന്താടാ. അല്ലടാ, അയാൾ പറയുന്നില്ല എന്തെങ്കിലും ഒരു. നിനക്കും ഭ്രാന്തായാടെ. ആളെ നോക്കുന്നതിന് മുമ്പ് ഇയാളെ കൊണ്ട് മരുന്ന് കൊടുക്കണം. ഡോക്ടർ പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. നീ അടിക്കുന്ന പെട്ടിയെല്ലാം എടുത്തു വെക്കാം. ശരി ഡോക്ടർ, വാ. നിങ്ങളാണോ പെറാൻ വന്നത്? അല്ല. ഭാഗ്യം, നിങ്ങളായിരുന്നു കുങ്കുമം പൂ കലക്കി കലക്കി എന്റെ കൈയോട് ഞാൻ. അപ്പൊ ആളാടെ നീയാ നമ്മുടെ കൊറിയർ? ഇത് ഓക്കെ, ഞങ്ങളുടെ കുഞ്ഞിനെ പ്രസവിപ്പിക്കുന്ന വയർ ഇതാണോ? എനിക്ക് വയ്യ, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കണോ? ഇയാള് കടിക്കും. മതി മതി. അല്ല ചേട്ടൻ എത്ര മാസമായി? ഞാൻ ഇവിടെ വന്നിട്ട് 13 വർഷമായി. ഈ അതല്ല, പരീക്ഷണം കഴിഞ്ഞ് നിക്കുകയല്ല, ഇപ്പൊ ഇത് എത്രാമത്തെ മാസമാണ്? ഇത് അതിന്റെ അല്ല, ഇത് ഇതിന്റെ. പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഞാൻ പുഷ്പാംഗതൻ, അതായത് മോഹൻലാൽ ആന്റണി പെരുമ്പാവിനെ പോലെ, മമ്മൂട്ടിക്ക് ജോർജിനെ പോലെ, ഡോക്ടറിന്റെ വലം കൈയും ഇടം കൈയും എല്ലാം ഞാനാണ്. ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണ്. ഒരു ഉമ്മ തരട്ടെയോ? വേണ്ട വേണ്ട, പെട്ടിയുടെ പെട്ടിയുടെ പിടിച്ചായിട്ടോ, പോക്കോ പോക്കോ. ചെല്ലേ ചെല്ലേ. അതെ, അപ്പൊ എല്ലാം പറഞ്ഞോലെ, ഓൾ ദ ബെസ്റ്റ്. ഞാൻ നീ ഇവിടെ പോകുന്നു, ഞാൻ വീട്ടിൽ പോകുന്നു. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനെല്ലാം ഇറങ്ങി തിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, ബോറടിച്ച് ചാകും. ഇതെന്തോന്ന് ചന്തയോ? ഇത് റിസർച്ച് സെന്റർ ആണ്, ഇവിടെ പതിയെ സംസാരിക്കണം. ഒച്ചമേളം വെക്കാൻ പാടില്ല, ഇവിടെ കിടന്ന് ഒച്ചമേളം വെച്ചാൽ നിന്നൊക്കെ അടിച്ച് കൊല്ലും ഞാൻ. അമ്മാ എങ്ങോട്ടാണോ? പേടിക്കണ്ട, അത് കടിക്കൂല. ഇനി രണ്ടുപേരെ കൂടി പരിചയപ്പെടുത്തരാ. ഞാൻ പോവാ. ശകുന്തള
ഇപ്പോ നീ പോയില്ലേ? നിന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുമ്പോ ഞാൻ എങ്ങനെയാടാ പോകുന്നത്? അപ്പൊ നിനക്ക് തിരക്കില്ലേ? ആ തിരക്കിനേക്കാൾ എനിക്കിഷ്ടം ഈ തിരക്ക. വെൽക്കം മിസ്റ്റർ സുധീന്ദ്രൻ, വെൽക്കം. ഞാൻ ദേഷ്യപ്പെട്ടപ്പോ പേടിച്ചില്ലല്ലോ. ഈരെ കൊണ്ടോ വരൂ. അല്ല നീ ചേട്ടാ, അല്ല ഈ പരീക്ഷണത്തിന് വരുന്നവർക്ക് മാത്രമേ ഈ പെൺകുട്ടികളുടെ പരിലാലന ഉള്ളോ? അതെ. എന്നാ പിന്നെ എന്നെ കൂടുന്നു പരീക്ഷണത്തിന്? എടാ, അതിന് മെനക്കെടാൻ വയ്യാത്തോണ്ടല്ലേ ഞാൻ പെണ്ണ് പോലും കെട്ടാത്തത്. പിന്നെ നിനക്ക് താല്പര്യമുള്ള സ്ഥിതിക്ക് ഞാനൊന്ന് നോക്കാം. അയ്യോ വേണമെന്നില്ല, ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യാന്ന്. അങ്ങനെ വേണ്ട, ഇവിടെ വന്നു. ഇതൊക്കെ എന്താ സെറ്റപ്പ്? ഇതാണ് ഡോക്ടറുടെ ലാബ്. ഇവിടെയാണ് ഡോക്ടർ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനേക്കാളും വലിയ ലാബ് തൊട്ടപ്പുറത്തുണ്ട്. അല്ല, ഈ കുരങ്ങിനെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? അത് മനസ്സിലായില്ലേ? ഇല്ല, ഇതേ പരീക്ഷണത്തിന് നിന്നേക്കാൾ മുമ്പ് വന്ന ആളാ. പരീക്ഷണം കഴിഞ്ഞപ്പോ ഈ അവസ്ഥ. അതൊന്നുമല്ല, ഇതാണ് എന്റെ അച്ഛൻ. ഇതാണോ ചേട്ടന്റെ അച്ഛൻ? ഇതൊന്നും അല്ല എന്റെ അച്ഛൻ. പിന്നെ എന്റെ അച്ഛൻ പണ്ടിവിടെ ഡോക്ടറുടെ സഹായിയായിരുന്നു. അന്ന് പരീക്ഷണം നടത്താൻ ഒരു കുരങ്ങനെ വേണമെന്ന് പറഞ്ഞു. അച്ഛൻ പോയി ഏതോ കാട്ടിന്ന് പിടിച്ചോണ്ട് കൊടുത്ത കുരങ്ങനാണ് ഇത്. ഇപ്പോ ഇതിനെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അച്ഛ, അതെന്താ? അച്ഛൻ നാല് പെഗ് അടിച്ചുകഴിഞ്ഞ വീട്ടിന്റെ തിന്നേക്കരുത. ഈ ഇരിപ്പാണ് അച്ഛ. അല്ല, ഇതിനിപ്പോ എന്തിനാ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നേ? കുരങ്ങിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് മനുഷ്യനുണ്ടായത്. അല്ല, സംശയം ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് ചേട്ടനെ നേരിട്ട് കണ്ടപ്പോ ബോധ്യപ്പെട്ടു. അതാണ്, ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. കാണിച്ചുതരാം. സൂക്ഷിച്ചു വേണം പറയാൻ, എന്റെ അച്ഛനെ ടച്ച് ചെയ്യരുത്. അളിയ, സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തിനു? ആ ഡോക്ടർ എന്നെ ഗർഭിണിയാക്കൂന്ന് എനിക്കൊരു പേടി. എടാ, നിനക്കും ഭ്രാന്തായോ? ഒരു കുരങ്ങനെ തല്ലിക്കൊന്നു വെച്ച് കുറച്ച് ഉജാല വെള്ളം കലക്കി വെച്ചിട്ട് ഈ വക പരീക്ഷണം നടത്തിയ വിജയിക്കോ? നീയൊന്ന് ധൈര്യമായിട്ടിരുന്ന്, ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാടാ. മനുഷ്യനെ കുറച്ച് ധൈര്യം വേണടാ. ഞാൻ വിചാരിച്ച പെട്ടെന്ന് അതിന് ജീവൻ തിരിച്ചു കിട്ടിയിരുന്നു. അയ്യോ, ഇച്ചിരി വെള്ളം കുടിക്കരുത്, സൾഫ്യൂരിക് ആസിഡ്. ഇവിടെ മൊത്തം പ്രശ്നമാണ്. നീ വന്നേ, അവിടെ വേറെ എന്തിനൊക്കെ തലക്കൊന്നും വെച്ചിട്ടുണ്ടാവും. വാ വാ വാ. സർ, സുധീന്ദ്രന്റെ എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടുകളും പോസിറ്റീവ് ആണ്. ഓക്കേ, ബ്ലഡ് റിപ്പോർട്ട്? സർ, ഇനിഷ്യൽ ഫൈൻഡിങ്സിൽ ഹീമോഗ്ലോബിൻ കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് റിപ്പോർട്ടിൽ ക്ലിയർ ആണ് സർ. ഓക്കേ സർ. ECG എടുക്കുമ്പോൾ പുള്ളി അല്പം ആങ്ഷ്യസ് ആയിരുന്നു. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അഭിനന്ദ്, ആ പ്രണോയുടെ മെയിലിൽ ചില സജഷൻസ് ഉണ്ടായിരുന്നു. യാ, ഞാൻ വർക്ക്ഔട്ട് ചെയ്തിരുന്നു സർ. ബൈ ടുഡേ ഈവനിംഗ് ഐ വിൽ സബ്മിറ്റ് യു ദ റിസൾട്ട്സ്. ഓക്കേ. എടാ, നമ്മുടെ കഷ്ടപ്പാട് കണ്ട് ദൈവം കൊണ്ടുതന്ന സെറ്റപ്പാടായത്. AC റൂം, സുഖഭക്ഷണം. ഇനിയിപ്പോ പരീക്ഷണം നിന്നിൽ വിജയിച്ചില്ലെങ്കിലും എന്നെ പരീക്ഷിച്ചോളാൻ പറ. ഞാൻ ഒരു 10-15 വർഷം ഇവിടെ കിടന്നോളാ. നമുക്കൊന്ന് സുഖിക്കണോടാ. ഇതെന്താണ് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ളത്? അതെ, ഗർഭം ധരിക്കുന്നത് സുധിയേട്ടനാ. സുധിയേട്ടനുള്ള ഹെൽത്ത് ഡ്രിങ്ക് ആയത്. ഓ, ഇങ്ങനൊക്കെ നടന്നാ മതിയോ? ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ കുടിക്കണ്ടേ? വേണ്ട വേണ്ട, ഈ ലൈനിൽ കയറി പിടിച്ച് കളിക്കണ്ട. ഇതേ 66 KV ലൈനാ. മെയിൻ ഓഫ് ചെയ്ത് കയറി പിടിച്ച ചിലപ്പോ കരിഞ്ഞ് കരിവാളിച്ചു. ഇതിലിനി എന്തോന്ന് കരിയാൻ, ഫുൾ കരിഞ്ഞിരിക്കുക. ശൗന്ദളെ, ഇവരുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്ത് വേണേലും ചോദിക്കാം, എന്ത് ചോദിച്ചാലും കൊടുത്തേക്കാനാ എന്നോട് പറഞ്ഞത്. ഇവന് വേണ്ടിട്ടാ. ഒരു നിമിഷം മാറ്. സോറി, പറയൂ. ഇവന് അല്ല, അണ്ണൻ വിചാരിച്ച നടക്കില്ലേ? ഹനിയ, ഇവൻ പ്രസവിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ ഉള്ളവരെ പ്രസവിപ്പിക്കല്ലേ. മതി ശൗന്ദളെ, ഇന്ന് മോലിവന് കടുക്ക വെള്ളം കൊടുത്താ മതി. അയ്യോ,
അത് വേണം. സുധി, ഡോക്ടർ, എല്ലാ ടെസ്റ്റുകളുടെയും റിസൾട്ട് പോസിറ്റീവ് ആണ്. ഞാനിനി ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ഈശ്വര, മെഡിക്കൽ സയൻസിന് ഉണ്ടാകാൻ പോകുന്ന പല മാറ്റങ്ങളുടെയും തുടക്കം നമ്മുടെ വിജയത്തിൽ നിന്നാണ്. ഈ ചരിത്ര മുഹൂർത്തം നമുക്കൊരു ആഘോഷമാക്കണ്ടേ? ചിരിക്കടാ, ചിരി വരുന്നില്ല.